നേമം റെയിൽ ടെർമിനൽ ഉപേക്ഷിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിക്കാതെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേമം ടെർമിനൽ ഉപേക്ഷിച്ച വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണെന്നതാണ് ആ വകുപ്പിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയാമെന്നും മുരളീധരന്റെ മറുപടി നേമം റെയിൽവേ കോച്ച് ടെർമിനൽ കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ച വിഷയത്തിൽ പ്രതിരോധത്തിലായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ പറയുന്നത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല വിദേശകാര്യ വകുപ്പാണെന്നും ആ വകുപ്പിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയാമെന്നുമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല വിദേശകാര്യ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിലാണ് ആ വകുപ്പിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയാം അല്ലാതെ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കേരള സമീപിക്കണം കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിയമം പദ്ധതി പദ്ധതി വോട്ട് തേടിയ മുരളീധരൻ ഉപേക്ഷിച്ചതിനെതിരെ ഒരു വാക്കും മിണ്ടിയില്ല പാർലമെന്റിൽ റെയിൽവേ വിഷയത്തിലുള്ള പൊതുചർച്ചയിൽ കേരളിനെതിരെ ദീർഘനേരം സംസാരിച്ച മുരളീധരൻ ഇപ്പോൾ പറയുന്നത് നിയമം വിഷയത്തിൽ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും തന്നെ സമീപിച്ചില്ല എന്നാണ് ഇന്ന് വരെ എന്നെ ബന്ധപ്പെടാത്ത ആൾക്കാർ കേരളത്തിന്റെ റെയിൽവേ മന്ത്രിയുമായി നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളെ നിയമം ടെർമിനൽ അവസാനിപ്പിക്കാൻ ഉപേക്ഷിക്കാൻ കാരണം മുരളീധരനാണെന്ന് പറയുന്നത് സിൽവർ ലൈൻ വിഷയത്തിൽ ഞാൻ എടുത്ത സമീപനം ആ സമീപനം അവരെ വിഷമത്തിലാക്കി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിയമം ടെർമിനൽ ഉപേക്ഷിച്ചതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയരുമ്പോഴാണ് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശ്രമിക്കുന്നതെന്നാണ് സിപിഐഎം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ആക്ഷേപം കൈരളി ന്യൂസ് തിരുവനന്തപുരം